ഹൈ ഡി എസ് രണ്ട് രീതിയിലാണ് ഈ ചോദ്യം വരാറുള്ളത്. അതായത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ. ഈ രണ്ട് രീതിയിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യേണ്ട രീതി ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആണ്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ വേണ്ടി ഒന്നും നോക്കണ്ട. ഈ തന്ന ആംഗിൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. നമുക്കറിയാം ടാൻ എക്സ് പോസിറ്റീവ് എന്ന രണ്ട് പൊസിഷനിലാണ്, ഫസ്റ്റ് ക്വാർട്ടറിലും തേർഡ് ക്വാർട്ടറിലും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുക. ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ എക്സ്, തേർഡ് ക്വാർട്ടറിലാണെങ്കിൽ പൈ പ്ലസ് എക്സ്. അപ്പൊ അവിടെ രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണുള്ളത്, ഒന്ന് എക്സ് ഒന്ന് പൈ പ്ലസ് എക്സ് ആണ്. നമുക്കറിയാം ടാൻ എക്സ് റൂട്ട് ത്രീ വരുന്ന ആംഗിൾ പൈ ബൈ ത്രീ ഡിഗ്രിയാണ്, സോറി പൈ ബൈ ത്രീ 60 ഡിഗ്രിയാണ്. സോ ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ പൈ ബൈ ത്രീ ആൻഡ് പൈ പ്ലസ് പൈ ബൈ ത്രീ. ഇത്ര ഉള്ളൂ ആൻസർ. ഇതൊന്ന് വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ പൈ ബൈ ത്രീ ആൻഡ് 4π/3 എന്ന ആൻസർ കിട്ടും. അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ്. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഒന്ന് നോക്കുക. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് സൈലക്സ് ഈക്വൽ ടു -√3/2. സെയിം മോഡൽ നിങ്ങൾക്ക് കണ്ടെത്താം. സൈലക്സ് നെഗറ്റീവ് എന്ന രണ്ട് ക്വസ്റ്റ്യനാണ്. ഈ ടേബിൾ വെച്ച് നിങ്ങൾ ആൻസർ കണ്ടെത്തുക, കമന്റ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.